Mary had a little lamb. Its fleece was white as snow. And everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school. ഇതാ കളർ പെൻസില് നായക്കുട്ടി. എന്തിനാ ബല ഇങ്ങനെ കാശ് കണ്ടവനം കളയുന്നത്? ഇതിനധികം കാശൊന്നും അല്ലേ ചേച്ചി. ഇനി മാപ്പം അപ്പം പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാനുണ്ടല്ലോ. നോക്കിക്കാൻ നിന്നെ ഞാൻ എന്നെ ചുട്ട അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുണ്ടേ? നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കെണിങ്ങള്. സത്തം കേൾക്കുന്നില്ലല്ലോ. സത്തം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടിരുന്നടി എന്നാ പെൻസില്. സത്തം കേൾക്കുന്നില്ല അത്രേ. ബാല ചന്ദ്രേട്ടനെ എന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേലും തേക്കരുത് തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കി പിള്ളേരുടെ ഫീസ്. ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും പത്താനിക്കുണ്ടി കൊടുത്താലും മതി, പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. രണ്ടു ദിവസക്കുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല. എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം? തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റൂ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ? കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞു. എന്നാ അവിടെ തന്നെ ഒന്നു. പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി. എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു ദിവസം 50 രൂപയാണ് ഇത്ര ഒരു കണ്ടക്ടർക്ക്. പിന്നെ ചന്ദ്രേട്ടനായതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ആ വിശക്കുന്നില്ലേ? എന്നാ ഞാൻ എടുത്തു വരാം. ബാലോ ബാലം വന്നോ? വന്നു മുത്തശ്ശി. പക്ഷെ കിടക്കുക, ഭയങ്കര തലവേദനയാണത്രേ. എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? വേണ്ട മുത്തശ്ശി, ബാലേട്ടൻ കിടന്നോട്ടെ. നീ പോടി. എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ എന്തോ മുത്തശ്ശി. അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. മിണ്ടാതിരുന്നോണ്ണോ? നെറ്റി ചുട്ടു പൊള്ളുക. പല്ലോ വന്ന് കടന്നുപോയ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലൂക്കാവിലമ്മേ ഒരു പട്ടും മളയും തന്നോളാം. എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി കൊടുക്കണം. മുത്തശ്ശി, ഒരു തലവേദനക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനക്ക്. നീ ഒന്നും പറയണ്ട. എന്താ ഈ മാസപ്പടി കിട്ടിയില്ലേ? പഴയടുത്ത അമ്പലത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു? കൊടുക്കാം ചേട്ടാ. ഹൗസ് ലോണിന്റെ പേപ്പറാണ് തോന്നുന്നത്, കാലത്ത് വന്നതാ. എന്താ പാലിട്ടാ, ശരിയാവൂ? സ്കീം ഇല്ലാത്ത എന്തില്ലെന്നാ എന്റെ ഭഗവതി? ഇതൊന്നുമല്ല മുത്തശ്ശി, പോയി കിടണേ. എനിക്കറിയാൻ കിടക്കാൻ, നീ പറഞ്ഞിട്ട് വേണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലാത്രേ. സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ. എടുക്കാ സാർ. ആ ദിവസത്തെ ശമ്പളം കട്ടിയേണ്ടി വരും. അത് കട്ടിയതാലും കമ്മീഷൻ കിട്ടില്ല സാർ. അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആ മിടുക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്. എനിക്ക് അതില്ലേ സാർ. യു ആർ സ്മാർട്ട്, ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ. നമസ്തേ. എന്താ? ഐ ആം ടി പി ബാലഗോപാൽ എം എ ഫ്രം ഫാൽക്കൺ പ്രൊഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട.
ഞാൻ ആ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ലേ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കുക, ഫാൽക്കൺ പ്രോഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കണേ. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചുതരാം. വരൂ വരൂ. എടോ ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല സർ, ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ മാഡം? ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിനെന്താ പ്ലീസ്, ഒന്ന് ജസ്റ്റ് ഏ. ഇതാ ഫോർ എക്സാമ്പിൾ, ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണോ എന്ന് വിചാരിക്കുക. ഏ എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴിക്കളയാം. എന്താ വഴി കാണിക്കുന്നത്? ഐ എം സോറി. എനിക്കൊരു സംശയം, ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇയാൾ അക്കൂട്ടത്തിൽ പെട്ടതാവോ? വിശ്വസിക്കാൻ പറ്റില്ല. പട്ടി കടിക്കും സൂക്ഷിക്കുക. അയ്യോ മാഡം, എന്നെ തെണ്ടി എന്നോ കള്ളൻ എന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള, എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സർ, ടൈം ഈസ് 9:30. അതുകൊണ്ടാണ്. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂത്തുലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായയല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാവർണ്ണം ഇവിടെ വന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചൊട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. പറവാട്ടിന് കൊണ്ടുവന്ന സ്വത്ത് സാരമില്ല മാഡം. മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ചു ഒട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി അറിയാം. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നാലാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ചോരിലൊട്ടിച്ച നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങൾ ഈ ഫാൽക്കൺ പ്രോഡക്റ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള വൾ. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. പോട്ടെ.